നമസ്കാരം. എസ് ടി വി ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 50% 2027 പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 2040 100% പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായും 2050 നെറ്റ് കാർബൺ ന്യൂട്രലായും മാറാനുള്ള തീവ്രശ്രമം നടക്കുകയാണെന്നും മന്ത്രി. തൃശൂർ അരുമ്പൂർ പഞ്ചായത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റ് പ്രവർത്തനത്തിന് തുടക്കം. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. തൃശൂരിൽ ആശ്വാസ വീട് പദ്ധതിക്ക് തുടക്കം. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ. പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ചത് തൃശൂരിൽ. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴൂർ സ്വദേശി അസീസ്. ആക്രമണത്തിന് കാരണം അതിർത്തി തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്നെന്ന് കുന്നംകുളം പോലീസ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 50% 2027 പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 2040 100% പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായും 2050 നെറ്റ് കാർബൺ ന്യൂട്രലായും മാറാനുള്ള തീവ്രശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ അരുമ്പൂർ പഞ്ചായത്തിലെ സൗരോർജ വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനരുപയോഗ ഊർജ പദ്ധതികൾക്ക് പുറമെ വൻകിട ജലവൈദ്യുത പദ്ധതിയിൽ കൂടി നിലവിൽ വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവൂ എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രളയ പ്രതിരോധത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പുരപ്പുറ ഭൗമോപരിതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളിലായി ആകെ 610 MW ശേഷിയുള്ള ഗ്രിഡ് ബന്ധിത സൗരോർജ പദ്ധതികൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കുറേയേറെ വൻകിട ജല പദ്ധതികൾക്കുള്ള രൂപം നൽകിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് 655 MW ശേഷിയുള്ള വൈദ്യുതി വിതകൾ സംസ്ഥാനത്തിന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ 44.5 MW ശേഷിയുള്ള 5 ജലവൈദ്യുതികൾ ഉൾപ്പെടുന്നു. പുരപ്പുറം ഭൗമോപരിതലം ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ എന്നിവയിലായി 610 MW ശേഷിയുള്ള ഗ്രിഡ് ഗന്ധിത സൗരോർജ പദ്ധതികളും ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കി. ഇതിന് പുറമെ 43,466 പുരപ്പുറങ്ങളിലായി 178 MW ശേഷിയുള്ള സൗരോർജ പദ്ധതികൾ KSEBL മുഖേന കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. നവകേരള സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാമത്സരങ്ങളിലെ വിജയികൾക്ക് ഉപഹാരം നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായ ടുഗദർ ഫോർ തൃശൂർ പദ്ധതിക്കായി സഹകരിച്ച അരിമ്പൂരിലെ വിവിധ സ്കൂളുകൾക്കുള്ള ഉപഹാരവും മന്ത്രി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകൾ എന്നിവർക്ക് ആശുപത്രിക്ക് സമീപം കുറഞ്ഞ വാടക നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വാടക വീട്. കോവിഡ് കാലത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുന്നത് തൃശൂർ ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ സമ്പന്നമായ രാജ്യമായ അമേരിക്ക പോലും കോവിഡിന്റെ മുമ്പിൽ പതറുകയും 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഓക്സിജന്റെ സിലിണ്ടർ മാസ്ക് നിഷേധിക്കുകയും മുതലാളിത്ത ആരോഗ്യ നയം അവനവന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവനവന് രക്ഷപ്പെടാം എന്ന ചിന്തയ്ക്ക് അറുതി വരികയും ചെയ്ത അപകടകരമായ ലോക സാഹചര്യത്തിൽ വസൂരിപ്പരകളുടെ നാടായിരുന്ന കേരളത്തിന് കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ പൊരുതി നിൽക്കാനും മനുഷ്യരെ സംരക്ഷിക്കാനും കഴിഞ്ഞത് കേരളം ഉയർത്തിപ്പിടിച്ച ഒരു സാമൂഹിക ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ടാണ്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെയും റവന്യൂ വകുപ്പിന്റെയും കൈവശമുള്ള ഭൂമിയിലാണ് സർക്കാർ ധനസഹായത്തോടെ ആശ്വാസ് വാടക വീട് ഒരുക്കിയത്. 53 സെന്റ് ഭൂമിയിൽ 2 നിലകളിലായി 11,730 ചതുരശ്രാടി വിസ്തീർണത്തിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 27 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും 48 കിടക്ക സൗകര്യമുള്ള ഡോർമെട്രിയും ടവർ റൂമും ഉൾപ്പെടുന്നതാണ് കെട്ടിടത്തിൻ്റെ സൗകര്യങ്ങൾ. ഉദ്ഘാടന ചടങ്ങിൽ സേവർ ചിറ്റൽപ്പള്ളി MLA അധ്യക്ഷനായി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ, ലതാചന്ദ്രൻ, ഗീതാഗോപി, B ഷീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ.
പള്ളി പഞ്ചായത്തിൽ ഭരണപക്ഷക്കാരായ എൽ ഡി എഫ് അംഗങ്ങളില്ലാതെ പ്രതിപക്ഷക്കാരായ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ബോർഡ് മീറ്റിംഗ് നടത്തി 6 അജണ്ടകൾ പാസാക്കി. ശനിയാഴ്ച വൈകിട്ട് ചേർന്ന അടിയന്തര യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി അസുഖമായതിനാൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. വൈസ് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ യോഗം മാറ്റിവെക്കാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ 6 അജണ്ടകളിൽ ഏറ്റവും പ്രധാനമായ 2024-25 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തെക്കുറിച്ച് മാത്രം തീരുമാനമെടുത്ത് യോഗം അവസാനിപ്പിക്കാമെന്ന ധാരണ പ്രകാരം 20 അംഗങ്ങൾ ഒപ്പിട്ട ശേഷം യോഗം ആരംഭിക്കുകയായിരുന്നു. ഒന്നാമത്തെ അജണ്ടയ്ക്കു ശേഷം യോഗം അവസാനിപ്പിക്കാൻ പറ്റില്ലെന്നും ബാക്കി അജണ്ടകൾ കൂടി ചർച്ച ചെയ്യണമെന്നും ബി ജെ പിയിലെ 8 അംഗങ്ങളും കോൺഗ്രസിലെ 3 അംഗങ്ങളും ആവശ്യപ്പെട്ടു. എല്ലാവരും ഒപ്പിട്ടതിനാൽ യോഗം മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് എൽ ഡി എഫിലെ 8 അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു. പിന്നീട് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിലെ ചെമ്പകവല്ലി ഏറ്റെടുക്കുകയായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതിക്ക് അംഗീകാരം നൽകി. 6 അജണ്ടകളിൽ 5 എണ്ണത്തിന് തീരുമാനമെടുക്കുകയും 1 അജണ്ട മാറ്റിവെക്കുകയും ചെയ്തു. എൽ ഡി എഫിലെ 1 മെമ്പർ പോലും ഇല്ലാതെയാണ് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അജണ്ടകൾ പാസാക്കിയെടുത്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴൂർ സ്വദേശി അസീസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അതിർത്തി തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം. കഴിഞ്ഞ 3-ാം തീയതി രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഭിന്നശേഷിക്കാരനായ യുവാവ് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയായിരുന്നു. മോട്ടോർ സൈക്കിളിൽ നിന്നും തള്ളി വീഴ്ത്തുകയും റോഡിലേക്ക് വീണ ഭിന്നശേഷിക്കാരനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ അടിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയിൽ ഇടതുകാലിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസിയായ ഇരുവരും തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് യുവാവിനെ പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ഭിന്നശേഷിക്കാരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ. വെട്ടിക്കാട്ടിരി അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും മേലെ വെട്ടിക്കാട്ടിരി മഖാമിൽ തുടക്കമായി. പണ്ഡിതനും മുതിർന്ന അംഗവുമായ മുഹമ്മദ് മുസ്ലിയാർ നെടുമ്പുര പതാക ഉയർത്തിയതോടെയാണ് തുടക്കം. നിരവധി പേർ പങ്കെടുത്തു. 2 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന വെട്ടിക്കാട്ടിരി അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും മേലെ വെട്ടിക്കാട്ടിരി മഖാമിൽ പതാക ഉയർന്നു. പണ്ഡിതനും മുതിർന്ന അംഗവുമായ മുഹമ്മദ് മുസ്ലിയാർ നെടുമ്പുരയാണ് നേർച്ചയ്ക്ക് പതാക ഉയർത്തിയത്. വർഷം തോറും നടത്തി വരാറുള്ള ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് അതിൻ്റെ ആദ്യ ദിനത്തിലാണ് നമ്മൾ പറഞ്ഞതുപോലെ 4 മണിക്ക് അസർ നമസ്കാരാനന്തരം മർഹൂം കുഞ്ഞിത്തങ്ങൾ മഖ്ബറയിൽ സിയാറത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നമ്മുടെ ആണ്ട് നേർച്ചയ്ക്ക് പതാക ഉയർത്തുന്നതിലൂടെ ആരംഭം കുറിക്കുകയാണ്. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി 2 ദിവസം പ്രാർത്ഥനയുടെയും മൗലീദ പാരായണത്തിൻ്റെയും ബുർദ മജ്ലിസിൻ്റെയും ദിനങ്ങളാണ്. ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകുന്ന പ്രശസ്ത സിയാറത്ത് കേന്ദ്രമായ വെട്ടിക്കാട്ടിരി ഉറൂസ് വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി, പൂക്കോയ തങ്ങൾ തോന്നൂർക്കര, കെ എസ് മുഹമ്മദ് അലി ഹാജി, ഹംസ മലബാർ വെട്ടിക്കാട്ടിരി, കെ പി നിഷാദ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാത്രിയിൽ അജ്മീർ മൗലീദ് പാരായണം നടന്നു. ഞായറാഴ്ച ഖത്തുമുൽ ഖുർആൻ മൗലീദ് മജ്ലീസ്, മഹാ അന്നദാനം, ബുർദ മജ്ലീസ്, ആത്മീയ സമ്മേളനം, ദുവാ മജ്ലീസ് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വൈഫൈ സൗകര്യം, സോളാർ സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഇനി വേറെ ലെവലാണ്. ഹൈടെക് രീതിയിൽ പുനർനിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. വൈഫൈ സൗകര്യം, സോളാർ സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, നിരീക്ഷണ ക്യാമറ, മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങി ബുക്ക് ഷെൽഫ് വരെ ഈ അത്യാധുനിക ബസ് സ്റ്റോപ്പിലുണ്ട്. ആശുപത്രിക്ക് മുന്നിലെ കുറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന കാനം പുനർനിർമ്മിച്ച് അതിനു മുകളിലായാണ് 22.2 ചതുരശ്ര മീറ്ററിൽ 2 ഭാഗങ്ങളിലായി ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകന്റെ നേതൃത്വത്തിൽ വരച്ചിരിക്കുന്ന ഇരിങ്ങാലക്കുടയുടെ മതേതരത്വം വിളിച്ചോതുന്ന ചിത്രങ്ങളും ഏറെ മനോഹരമാണ്. 12 ലക്ഷം രൂപയാണ് ബസ് സ്റ്റോപ്പിനായി വകയിരുത്തിയിരിക്കുന്നത്. 8,15,000 രൂപയ്ക്കാണ് കരാറുകാരൻ കരാറിലേർപ്പെട്ടത്. ഇരിങ്ങാലക്കുട പിണ്ടി പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ
രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് PWD അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിച്ചത്. അതിനാവശ്യപ്പെട്ട തുക MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയാണ് ചെയ്തത്. ഈ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെരുന്നാളിൻ്റെ എല്ലാവിധ ആഘോഷാരവങ്ങളും ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നവവത്സര സമ്മാനം കൂടിയായി നാട്ടുകാർക്ക് സമർപ്പിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ജനറൽ ആശുപത്രി വികസനത്തിൻ്റെ പടവുകൾ അതിവേഗം ഓടിക്കയറുകയാണ്. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായി, വാർഡ് മെമ്പർ PT ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയലക്ഷ്മി, വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണം ആരോപിച്ച് മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 8 മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UDF ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, നടപ്പുവർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ റോഡുകൾക്ക് കൂടുതൽ തുക അനുവദിക്കുക, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, വാർഡുകളിലേക്ക് പുതിയ തെരുവിളക്കുകൾ അനുവദിക്കുക, PMAY ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക, പൈപ്പ്ലൈന് വേണ്ടി പൊളിക്കുന്ന റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യുക, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ബിൽഡിംഗ് മാഫിയകളെ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ജനുവരി 8 ഒറ്റപ്പാലം നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ നടത്തുന്ന മാർച്ച് UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർന്നെടുക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നടപ്പ് വർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ പശ്ചാത്തല മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, താലൂക്ക് ആശുപത്രി പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, വാർഡുകളിലേക്ക് പുതിയ തെരുവിളക്കുകൾ അനുവദിക്കുക, PMAY ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിക്കുന്ന റോഡുകൾ യഥാസമയം റിപ്പയർ ചെയ്യുക, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ബിൽഡിംഗ് മാഫിയകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ലീഗ് നഗരസഭാ പ്രസിഡന്റ് PMA ജലീൽ, കൗൺസിലർമാരായ ഫൗസിയ ഹനീഫ്, അമീന സമീർ, ന്യൂഷി നൈസാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കേളശ്ശേരി പഞ്ചായത്തിലെ പൊട്ടമ്പാടം വാര്യത്ത് പറമ്പ് കനാൽ റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് ഉദ്ഘാടനം കോങ്ങാട് MLA കെ ശാന്തകുമാരി നിർവഹിച്ചു. കോങ്ങാട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊട്ടമ്പാടം വാര്യത്ത് പറമ്പ് കനാൽ റോഡ് പൂർത്തിയാക്കിയത്. റോഡ് ഉദ്ഘാടനം MLA കെ ശാന്തകുമാരി നിർവഹിച്ചു. നമുക്കറിയാവുന്നതാണ്, മുണ്ടൂരിൽ നിന്ന് നേരെ 966 നാഷണൽ ഹൈവേ പെരിന്തൽമണ്ണ വഴി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ചരക്കപ്പടി എത്തിക്കഴിഞ്ഞാൽ ചരക്കപ്പടിയിൽ നിന്ന് നേരെ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് പോകുന്ന ചരക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് 36 കോടി രൂപ, അതും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ്ട് കോങ്ങാട് മണ്ഡലത്തിൻ്റെ 4 വശവും പ്രധാനപ്പെട്ട റോഡ് കണക്ടിവിറ്റി കൊണ്ട് ഇപ്പൊ പ്രവർത്തനം നടത്തി വരികയാണ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ സുനിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CRamesh സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ബ്ലോക്ക് മെമ്പർ A.Rajani തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഡ് വികസന സമിതി അംഗം VC കൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. നിർമ്മാണ മേഖലയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. നിലവിൽ സംസ്ഥാനത്തെ നിർമ്മാണ മേഖല സമ്പന്നാവസ്ഥയിലാണെന്ന് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തരിയക്കുട്ടി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണ മേഖലയെയും തൊഴിലാളികളെയും സംരക്ഷിക്കാനാവശ്യമായ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധന സംവിധാനം നടപ്പിലാക്കണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ടെങ്കിലും നടപ്പായിട്ടില്ല. പാരമ്പര്യ മേശിരികളെ അംഗീകരിക്കുകയും തൊഴിലാളികളെ അംഗീകരിക്കുകയും വേണമെന്ന ആവശ്യം നടപ്പായില്ല. നിർമ്മാണ മേഖലയെ പ്രത്യേക വിഭാഗമാക്കി പരിഗണിക്കണമെന്ന ആവശ്യം ജനുവരി 8 മണ്ണാർക്കാട്ട് നടക്കുന്ന കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെടും. മണ്ണാർക്കാട്ടുകാരനായ സഹപ്രവർത്തകന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും അന്നേ ദിവസം നടക്കും. ജില്ലാ കൺവെൻഷൻ
എല്ലാവർക്കറിയാം വളരെയധികം പ്രതിസന്ധിയിലാണ് നിർമ്മാണ മേഖല. നിർമ്മാണ മേഖല എന്നുള്ളത് വളരെ ഒരു സമ്പന്നാവസ്ഥയിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് കൺവെൻഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് നിർമ്മാണ മേഖലയെ ഒരു പ്രത്യേകം വകുപ്പുണ്ടാക്കി അല്ലെങ്കിൽ വ്യവസായ മേഖലയെ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ, സെക്രട്ടറി ബിജു ചാർലി, കെ രാജേഷ്, പി ആറുചാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ 50% 2027 പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 2040 100% പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായും 2050 നെറ്റ് കാർബൺ ന്യൂട്രലായും മാറാനുള്ള തീവ്രശ്രമം നടക്കുകയാണെന്നും മന്ത്രി. തൃശൂർ അരുമ്പൂർ പഞ്ചായത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റ് പ്രവർത്തനത്തിന് തുടക്കം. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. തൃശൂരിൽ ആശ്വാസ വീട് പദ്ധതിക്ക് തുടക്കം. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ. പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ചത് തൃശൂരിൽ. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴൂർ സ്വദേശി അസീസ്. ആക്രമണത്തിന് കാരണം അതിർത്തി തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്നെന്ന് കുന്നംകുളം പോലീസ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.